വയനാട് ദുരിതബാധിതർക്ക് മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൈത്താങ് 1978-79 SSLC ബാച്ച് കൂട്ടായ്മയായ സ്നേഹക്കൂടിന്റെ നേതൃത്വത്തിൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. സ്നേഹക്കൂട് ഭാരവാഹികളിൽ നിന്ന് 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ തുക ഏറ്റുവാങ്ങി. പിന്നെ നിങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ്. അത് പ്രായമില്ല, തൊഴിലാളികളില്ല, അതുപോലെ പണക്കാറില്ല, എല്ലാവരും ഈ ഒറ്റ മനസ്സായിട്ടാണ് ഇപ്പം ഈ വയനാട് കെട്ടിപ്പടുക്കാൻ എന്ന് പറഞ്ഞാൽ 30 നമുക്കറിയാം, 30 അർദ്ധരാത്രി ഒരു സാധാരണഗതിയിൽ ആ ഉറക്കത്തിൽ അല്ലെങ്കിൽ അർദ്ധ ഉറക്കത്തിൽ അല്ലെങ്കിൽ പൂർണ്ണ ഉറക്കത്തിൽ ഒരു നാടാകെ ഒരു പഞ്ചായത്തിലെ 2 പൂർണ്ണമായും സ്കൂളുകൾ പോകുന്നു, മനുഷ്യരെല്ലാം പോകുന്നു, അതുപോലെ അടുത്ത ആശുപത്രികൾ പോകുന്നു, നിരവധി വീടുകൾ പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ വന്നപ്പോൾ ഒറ്റ മനസ്സായി എല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് പരമാവധി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മുഹമ്മദ് അലി SVP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രഘുനാഥൻ, തെക്കേ മാവില, KVJ ലക്ഷ്മി, രാജീവൻ NP, പ്രേമായം, രാജേന്ദ്രൻ VC, ടി മുഹമ്മദ് കുഞ്ഞി, ഉഷാസി, ടി ശിവദാസൻ, ബാലകൃഷ്ണൻ VC, പ്രഭാകരൻ ഇടവലത്ത എന്നിവർ സംബന്ധിച്ചു. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി, പഴയങ്ങാടി.